സ്കൂൾ വിക്കിലേക്ക് പ്രാദേശികമായ വിവരങ്ങൾ എങ്ങനെയാണ് നൽകുക? വിദ്യാലയങ്ങൾ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ജാലകത്തിൽ നമുക്ക് കൊല്ലം ജില്ലയിലെ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാവറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാവറ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിവരങ്ങളും ചിത്രങ്ങളും എല്ലാം നമുക്കിവിടെ ലഭിക്കും. ഇതിന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലബ്ബുകൾ, അത് കഴിഞ്ഞ പ്രൊജക്റ്റുകൾ എന്ന ഈ ഭാഗത്ത് എൻ്റെ നാട് എന്ന ഒരു ലിങ്ക് കാണാം. ഇത് എല്ലാ സ്കൂളുകളുടെ പേജുകളിലും ഇത് ലഭ്യമാണ്. ഈ എൻ്റെ നാട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആ സ്കൂളിൻ്റെ പ്രാദേശികവുമായി ബന്ധപ്പെട്ട എൻ്റെ ഗ്രാമം, അതുപോലെ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, പ്രദേശത്തിൻ്റെ പ്രകൃതി, അതുപോലെ തൊഴിൽ മേഖല, സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, ഇതെല്ലാം നമുക്ക് സ്കൂൾ അനുബന്ധമായി കൊണ്ട് പ്രാദേശികമായി ഇതിലെ ചേർക്കാൻ കഴിയും. ഇവയിലെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഗ്രാമം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൊല്ലം ആലപ്പുഴ ഹൈവേയിൽ കൊല്ലത്തു നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് ചവറ എന്ന രൂപത്തിൽ ചെയ്യുന്ന കരിമണൽ സമ്പത്ത്, അതുപോലെ ടൈറ്റാനിയം ഒക്കെ കയറ്റി കേൾക്കുന്ന സ്ഥലമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. ഈ ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ നമ്മുടെ സ്കൂളിനും നമുക്ക് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിനും ചേർക്കാവുന്നതാണ്. സ്കൂൾ വിക്കിയിൽ എൻ്റെ നാടിൻ്റെ സുവനീർ, സ്കൂൾ വിക്കിയിൽ എൻ്റെ നാടിൻ്റെ സുവനീർ എങ്ങനെ ചേർക്കാം? വിദ്യാലയങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു വിദ്യാലയം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. GHSS പുലാമന്തോൾ എന്ന വിദ്യാലയത്തിൻ്റെ ചിത്രമാണിതിവിടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ചരിത്രങ്ങളും മറ്റും നൽകിയതിന് താഴെ ക്ലബ്ബുകൾ, അതുപോലെ പ്രൊജക്റ്റുകൾ, അതിന് താഴെ എൻ്റെ നാട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തൽക്കാലം വിവരങ്ങളെല്ലാം നൽകിയിട്ടില്ല. വിവരങ്ങൾ നൽകുന്നതിന് നമുക്കിവിടെ കഴിയും. അതിനു വേണ്ടി അംഗത്വമെടുക്കണം. അംഗത്വമെടുക്കുക അല്ലെങ്കിൽ ഒരു യൂസർ നെയിമും പാസ്വേഡുമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുക. പ്രവേശിക്കുക, അംഗത്വം എടുത്തവർ പ്രവേശിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നൽകിക്കൊണ്ട് പ്രവേശിക്കുക എന്നത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കിതിനകത്ത് പ്രവേശിക്കാൻ കഴിയും. രഹസ്യവാക്ക് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രവേശിക്കുക എന്ന് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇവിടെ GHSS പുലാമന്തോൾ ഈ താൾ തിരുത്തുകയോ ചെയ്യാവുന്നതാണ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് എൻ്റെ ഗ്രാമം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വിവരങ്ങൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ, പ്രദേശത്തിൻ്റെ പ്രകൃതി, തൊഴിൽ മേഖല എന്നിവയെല്ലാം കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി വെച്ച് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ പുലാമന്തോൾ എന്ന് മാത്രം, GHSS പുലാമന്തോൾ എന്ന് മാത്രം ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്തു. പ്രസിദ്ധീകരിക്കുക എന്ന് കൊടുക്കുന്നതോടുകൂടി അവിടെ GHSS പുലാമന്തോൾ എന്ന് മാത്രം പ്രസിദ്ധീകരിച്ചതായി നമുക്ക് കാണാം. ഇനി നമ്മൾ ഈ സ്കൂളിൻ്റെ പേജിൽ പോയി വിദ്യാലയങ്ങളിൽ പോകുന്നു. മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ ഹൈസ്കൂൾ എടുക്കുന്നതോടുകൂടി അവിടെ GHSS പുലാമന്തോൾ എന്ന് മാത്രം നമുക്കിപ്പോൾ ഇവിടെ കാണുവാൻ കഴിയും. ഇനി അവിടെ എൻ്റെ നാട് എന്നതിപ്പോൾ നീല നിറത്തിലായി. ഇവിടെ ഇപ്പോൾ GHSS പുലാമന്തോൾ എന്ന് മാത്രമാണുള്ളത്. അവിടെ പുലാമന്തോൾ GHSS എന്ന് മാത്രമല്ല, ആ സ്കൂളിൻ്റെ ചരിത്രവും അതിൻ്റെ തൊട്ടടുത്തുള്ള ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും പാരമ്പര്യവും തനത് കലാരൂപങ്ങളും ഭാഷാഭേദങ്ങളെല്ലാം നമുക്കിവിടെ ചേർത്തുകൊണ്ട് ഈ സ്കൂൾ വിക്കിയെ നമുക്ക് പൂർണ്ണമാക്കാം. നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ സ്കൂളിൻ്റെ എൻ്റെ ഗ്രാമം പേജ് പൂർത്തിയാക്കുക.